പ്രിയ ഇടവക ജനങ്ങളെ ഇടവക തിരുനാളിന്റെ സന്തോഷത്തിലായിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ. നമ്മുടെ ഇടവക തിരുനാളിനെ കുറിച്ച് കേട്ടറിഞ്ഞ് കുറെ മഹത് വ്യക്തികൾ ഇന്ന് നമ്മോടുകൂടി ഉണ്ട്. സംഗീതത്തിൽ അതിനിമിഴിലാണ് ഇവർ ഓരോരുത്തരും. മലങ്കര സഭ എന്നും സംഗീതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതാണല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ഇവരെ ഓരോരുത്തരായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം ചിറ്റാറിൽ നിന്ന് വന്ന ചിന്നമ്മ. ചിന്നമ്മ അത്ര ചില്ലറക്കാരിയൊന്നും അല്ല കേട്ടോ. സംഗീതത്തിലെ എം എ ബിരുദമെടുത്തവളാണ് ഈ ചിന്നമ്മ. നമ്മുടെ വാനമ്പാടി ചിത്രയെ പോലും വെല്ല് വിളിച്ചുകൊണ്ടാണ് ചിന്നമ്മ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ചിറ്റാറിൽ നിന്നുള്ള ചിന്നമ്മ. ചിന്നമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. അടുത്തതായി പുന്നമൂടി വെറും പൊന്നമ്മയല്ല പത്മശ്രീ പൊന്നമ്മ. കായിക ഇനങ്ങളെല്ലാം മൺകലോ പെൺകലോ ഒക്കെ വാരിക്കൂട്ടിയ പൊന്നമ്മീത നിങ്ങളുടെ മുന്നിൽ. അടുത്തതായി പാറശ്ശേരി തെയ്യാമ്മ. തെയ്യം തക തെയ്യാമ്മ എന്നറിയപ്പെടുന്നു. നല്ല നർത്തകിയും നടിയുമാണ് നമ്മുടെ തെയ്യാമ്മ. മാർഗംകളിയിലാണ് മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത്. അങ്ങ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ മാർഗംകളി പെർഫോം ചെയ്യുന്ന ത്രില്ലിലാണ് ഇപ്പോൾ നമ്മുടെ തെയ്യാമ്മ. ഇതാ നിങ്ങളുടെ മുമ്പിൽ തെയ്യം തക തെയ്യാമ്മ. ഇനി നമുക്ക് ക്ഷണിക്കാം പാചകകലയിൽ അതിനിപുണയായ മിസ്റ്റർ മാത്യുവിനെ പോലും വെല്ലു വിളിക്കുന്ന രീതിയിൽ മാങ്ങാ ചമ്മന്തിയിൽ മഞ്ഞൾ വെച്ച് തന്റെ കൈപ്പുള്ളിയും തെളിയിക്കുകയും വാക്സാമർത്ഥ്യം ഒന്നുകൊണ്ട് മാത്രം മുതലാക്കിയ ഏലപ്പാറയിൽ നിന്ന് ജഡ്ജി ഏലാമ്മ. നിങ്ങളുടെ മുമ്പിൽ ഇതാ ജഡ്ജി അമ്മ. ഇനി നമുക്ക് ക്ഷണിക്കാം മാവേലിക്കരയിൽ നിന്ന് മറിയാമ്മളരി ഫൈറ്റ് തീർന്ന മറിയാമ്മ. മറിയാമ്മയുടെ പ്രത്യേകത ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും രാഷ്ട്രീയം മാറും എന്നത് തന്നെയാണ്. ഭരണപക്ഷത്തായിരിക്കുന്നത് ഗമ ഒന്ന് വേറെ തന്നെയല്ലേ. ഇതാ നിങ്ങളുടെ മുമ്പിൽ മാവേലിക്കര മറിയാമ്മ. അടുത്തതായി ഇന്ന് കുഞ്ഞുങ്ങളെ നോക്കാൻ പാടുപെടുന്ന സഹോദരിമാർക്ക് ആശ്വാസമായി കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ പി എച്ച് ഡി എടുത്ത ആളാണ് ആവശ്യക്കാർ സഹായ സമീപിക്ക മൂന്നാറിൽ നിന്ന് വന്ന ത്രേസ്യാമിച്ചു. പ്രഗത്ഭരായ ആറ് അമ്മച്ചമാരാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഈ വേദിയിലായിരിക്കുന്നത്. വലിയ പാട്ടുകാരാണെന്ന് അവർ സ്വയം അവകാശപ്പെടുമ്പോഴും പാട്ടിന്റെ ടെമ്പോയും പിച്ചും സംഗതിയും ഒന്നും തന്നെ അവരുടെ പാട്ടിലില്ല. എങ്കിലും എന്ത് ചോദിച്ചാലും പാട്ടിനൊപ്പം മാത്രമേ ഉത്തരം പറയുകയുള്ളൂ. എങ്കിൽ പിന്നെ പ്രാർത്ഥനയോടുകൂടി തന്നെ തുടങ്ങാം അല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് ജഡ്ജി അന്വേഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.
സ്നേഹവാനായ യേശുവേ, ഞങ്ങളുടെ എല്ലാ പെറ്റീഷൻസും അങ്ങേ സന്നിധിയിൽ ഹർജിയായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ക്രൂശിൽ കിടന്നപ്പോൾ അങ്ങ് കള്ളന്മാരോട് കരുണ കാണിച്ചുവല്ലോ. IPC സെക്ഷൻ 130-130B കൊല, കൊലപാതകം, മോഷണം എന്നീ കുറ്റങ്ങൾക്ക് വധശിക്ഷ വരെ ലഭിക്കേണ്ടിയിരുന്നിട്ടും അങ്ങ് കള്ളന്മാർക്ക് ഇളവ് ചെയ്തു കൊടുത്തുവല്ലോ. 3 വർഷം അങ്ങയോടൊപ്പമായിരുന്നിട്ടും 3 പ്രാവശ്യം അങ്ങ് തള്ളിപ്പറഞ്ഞ പത്രോസിനോട് അങ്ങ് ക്ഷമിച്ചതുപോലെ ഈശോയെ, സിവിലും ക്രിമിനലുമാകുന്ന എല്ലാ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ആമീൻ. ഇവിടെ എത്തിയിരിക്കുന്ന ഈ അമ്മച്ചമാരുടെ വിശേഷം അറിയാൻ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ജിജ്ഞാസ ഉണ്ടായിരിക്കും. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു അമ്മച്ചമാരെ ഇങ്ങോട്ടുള്ള യാത്ര? ഉള്ള കാര്യം പറയണമല്ലോ അമ്മച്ചമാരെ, ഈ വേഷത്തിൽ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ശരിയല്ലേ? ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ